രണ്ട് ദശാബ്ദത്തിലേറെയായി അരുണാചൽ പ്രദേശിലെ തവാങ് സെക്ടറിലെ യാങ്സെ മേഖലയിൽ ഇന്ത്യയും ചൈനയും തമ്മിൽ ഏറ്റുമുട്ടൽ പതിവാണ്. ഈ സാഹചര്യത്തിൽ പ്രദേശം കീഴടക്കാനുള്ള ചൈനയുടെ ശക്തമായ ശ്രമമാണ് അടുത്തിടെ നടന്ന ഏറ്റുമുട്ടൽ. 1990കളുടെ അവസാനത്തിലാണ് പ്രദേശത്തിന്റെ നിയന്ത്രണം നേടിയെടുക്കാൻ ചൈന ശ്രമങ്ങൾ ആരംഭിച്ചതെന്നുമാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ഒരു വർഷത്തിൽ രണ്ട് തവണയെങ്കിലും തവാങ്ങിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ സംഘർഷമുണ്ടാകുന്നത് പതിവാണ്. എന്നിരുന്നാലും സമീപ വർഷങ്ങളിൽ ചൈനീസ് സൈന്യത്തിന്റെ കടന്നുകയറ്റം അതിക്രമിച്ചിരിക്കുകയാണ്. 200ലധികം ചൈനീസ് സൈനികരാണ് യാങ്സെയിലെ യഥാർത്ഥ നിയന്ത്രണ രേഖ അതിക്രമിച്ച് കയറാൻ ശ്രമിച്ചത്. കഴിഞ്ഞ വർഷം ഒക്ടോബറിലും ചൈനീസ് സൈന്യത്തിന്റെ വലിയൊരു സംഘം LAC ലംഘിക്കാൻ ശ്രമിച്ചിരുന്നു. ഇത് ഇരു രാജ്യങ്ങളും തമ്മിൽ വലിയ ഏറ്റുമുട്ടലിന് കാരണമാകുകയും പ്രദേശത്ത് ചൈനീസ് സൈന്യത്തെ തടഞ്ഞുവെക്കുകയും ചെയ്തിരുന്നു. തവാങ് ചുംബി വാലി എന്നീ രണ്ട് തന്ത്രപ്രധാനമായ ട്രൈ ജംഗ്ഷനുകളിലാണ് ചൈനയുടെ ഭീഷണി നിലനിൽക്കുന്നത്. തവാങ് നേപ്പാൾ ടിബറ്റ് അതിർത്തിയിലും ചുംബി വാലി ചൈന ഭൂട്ടാൻ ജംഗ്ഷനിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ചൈനയുടെ രാഷ്ട്രീയ സൈനിക നീക്കം കണക്കിലെടുത്ത രണ്ട് ട്രൈ ജംഗ്ഷനുകളിലും ഇന്ത്യ തങ്ങളുടെ സൈനിക ശക്തി വിപുലീകരിച്ചിട്ടുണ്ട്. തവാങ് സെക്ടറിലെ യാങ്സെ മേഖലയിൽ മാത്രമല്ല ഇന്ത്യ ചൈന സൈനികർ തമ്മിൽ ഏറ്റുമുട്ടുന്നത്. 1986-87 കാലഘട്ടത്തിൽ ചൈനയുമായി സുംഡോറോങ് താഴ്വരയിൽ ഒരു വലിയ ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുണ്ട്. അതേസമയം ഇരുപക്ഷവും തവാങ്ങിന്റെ എല്ലാ സെക്ടറുകളിലും കിഴക്ക് മാഗോ ചുനയിൽ ഉൾപ്പെടെ കൂടുതൽ സൈനികരെ വിന്യസിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടുകളിലായി ചൈന ഇവിടുത്തെ ഇന്ത്യയുടെ സാന്നിധ്യം ഒരു നുഴഞ്ഞുകയറ്റമായി കാണുകയും ഈ പ്രദേശത്തിന്മേൽ ആവർത്തിച്ച് അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യുകയാണെന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. എന്നാൽ ചൈനയ്ക്ക് വമ്പൻ തിരിച്ചടി നൽകിക്കൊണ്ട് ഇന്ത്യ രംഗത്തെത്തുകയാണ്. അരുണാചൽ നിയമപരമായി എല്ലാ അർത്ഥത്തിലും ഇന്ത്യയുടേതാണെന്നും പ്രദേശം സംരക്ഷിക്കാൻ ഇന്ത്യക്കാകുമെന്നും വിദഗ്ധർ ആണയിട്ട് പറയുകയാണ്. തവാങ്ങിൽ ഇന്ത്യയുടെ പ്രത്യാക്രമണത്തിൽ ചൈനീസ് സൈന്യം തോറ്റൂടിയ ശേഷമുള്ള വിശകലനങ്ങളാണ് ചൈനയ്ക്കെതിരെ തെളിവുകളാകുന്നത്. തവാങ് സംഭവത്തിലെ അതിർത്തി വിഷയങ്ങൾ വിശകലനം ചെയ്ത പ്രതിരോധ വിദേശകാര്യ വിദഗ്ധരാണ് ഇന്ത്യയുടെ അവകാശവും ചൈനയുടെ കാലങ്ങളായ തന്ത്രങ്ങളും വിശദീകരിക്കുന്നത്. അരുണാചൽ എന്നും ഇന്ത്യയുടെ അഭിന്നവും അവിഭാജ്യവുമായ ഘടകമാണ്. ചൈന ഇന്നും അരുണാചലിലെ പ്രദേശത്തെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാതെ നീങ്ങുകയാണ്. അരുണാചലിലെ സ്ഥലങ്ങൾ തങ്ങളുടേതാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ പ്രത്യേകം ഭൂപടവും സ്ഥലപ്പേരും നൽകിയിട്ട് വർഷങ്ങളായെന്നാണ് വിദഗ്ധർ തെളിവ് നിരത്തുന്നത്. ചൈന എന്നും മക്മോഹൻ അതിർത്തി രേഖ അംഗീകരിക്കാൻ വിസമ്മതിക്കുകയാണ്. ചൈനയുടെ ഗൂഢതന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞാണ് ഇന്ത്യ എന്നും നയതന്ത്ര പോരാട്ടം നടത്തിയിട്ടുള്ളതെന്നും മണിപ്പാൽ സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസർ അമൃത ജാഷ് വ്യക്തമാക്കി. ഇന്തോ ചൈന യുദ്ധകാലത്ത് അന്നത്തെ ഇന്ത്യൻ ഭരണകൂടം അതിർത്തി രേഖയെ സംബന്ധിച്ച് വ്യക്തമായ ഒരു ധാരണയും ഉണ്ടാക്കാതിരുന്നതാണ് ചൈന മുതലെടുക്കുന്നത്. അതിർത്തി വ്യക്തമായി തിരിച്ചിട്ടുമില്ല. നിലവിലെ മക്മോഹൻ രേഖ രാജഭരണകാലത്തെ ഒരു താൽക്കാലിക സംവിധാനമാണെന്ന നിലപാടാണ് ഇന്നും ചൈനയുടേതെന്നും പ്രതിരോധ വിദഗ്ധർ പറയുന്നു. 1960 അതിർത്തി രേഖ അംഗീകരിച്ചെന്ന് പറയുന്ന ചൈന മ്യാൻമാർ പ്രശ്നത്തിൽ ഇതേ രേഖ അംഗീകരിക്കാൻ തയ്യാറായില്ലെന്നത് തികഞ്ഞ വിരോധാഭാസമാണെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ശക്തമായ തെളിവുകൾ നിരത്തി വിദഗ്ധർ ഒരു ഭാഗത്തും പ്രതിരോധ മേഖലയിൽ കരുത്തുകൂട്ടി ഇന്ത്യയുടെ നടപടി മറുഭാഗത്തും ചൈനയെ കുരുക്കിലാക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടൈം മലയാളം.